ബ്രിട്ടീഷ് നാവികസേന പിടിച്ചെടുത്ത ഇറാനിയൻ എണ്ണക്കപ്പലിലും അതിലുണ്ടായിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്കും മോചനം. മോചിതരായ മൂന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള 24 ഇന്ത്യക്കാരും ഉടൻ നാട്ടിലെത്തും. കപ്പൽ വിട്ടു നൽകാൻ ജിബ്രാൾട്ടർ സുപ്രീംകോടതിയാണ് ഉത്തരവിട്ടത്. കപ്പൽ വിട്ടു നൽകരുത് എന്ന അമേരിക്കയുടെ ആവശ്യം കോടതി തള്ളി. ജിബ്രാൾട്ടർ കടലിടുക്കിൽ ജൂലൈ 4 ഇറാൻ എണ്ണ ടാങ്കറായ ഗ്രേസ് 1 ബ്രിട്ടൻ പിടിച്ചെടുത്തത്. യൂറോപ്യൻ യൂണിയൻ നിരോധനം ഏർപ്പെടുത്തിയ സിറിയയിലേക്ക് എണ്ണയുമായി പോയതായിരുന്നു. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ നേരിട്ടിടപെട്ട് ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ് കപ്പലിലെ ഇന്ത്യക്കാരുടെ മോചനം സാധ്യമാക്കിയത്. ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി റെജിൻ രാജൻ, കാസർഗോഡ് ഉദുമ സ്വദേശി പ്രജിത് പുരുഷോത്തമൻ, മലപ്പുറം വണ്ടൂർ സ്വദേശി കെ അജ്മൽ എന്നിവരാണ് കപ്പലിലുണ്ടായിരുന്ന മലയാളികൾ. റെജിൻ ഉൾപ്പെടെ 4 ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷ് അധികൃതർ കേസെടുക്കുകയും ചെയ്തു. ഈ കേസും പിൻവലിക്കാൻ തീരുമാനിച്ചു. കപ്പൽ ജീവനക്കാർക്കായി ഇന്ത്യക്ക് ബ്രിട്ടൻ നയതന്ത്ര സഹായം ലഭ്യമാക്കിയിരുന്നു. ഗ്രേസ് 1 ജീവനക്കാരുടെ മോചനം ഇറാന്റെ പിടിയിലുള്ള സ്റ്റെനോ എംപയറോ എന്ന കപ്പലിലെ ജീവനക്കാരുടെ മോചനത്തിനും വഴിയൊരുക്കും. 4 മലയാളികൾ ഉൾപ്പെടെ 18 ഇന്ത്യക്കാരാണ് സ്റ്റെനോ എംപയറോ കപ്പലിലുള്ളത്. മനോരമ ന്യൂസ്, ഡൽഹി.